നമസ്കാരം. ഇന്ന് ഒരു വീട്ടിൽ നിന്ന് രണ്ട് പഞ്ചായത്തുകളിലെ ജൈവ കർഷകർക്കുള്ള അവാർഡ് നേടിയ കർഷക ദമ്പതികളെ പരിചയപ്പെടാം. പ്രഭാകരൻ പുത്തൂർ, രാധാ പ്രഭാകരൻ, കരുള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത്, കണ്ണൂർ ജില്ല. അവാർഡ് നേടിയ രണ്ട് പഞ്ചായത്തുകളിൽ നിന്ന് രണ്ട് ജില്ലകളിൽ കൂടിയാണ്. ബാക്കി വിശേഷങ്ങൾ ഇവരോട് നേരിട്ട് ചോദിക്കാം. ചെയ്യുന്നത് നിങ്ങൾ ഒറ്റക്കാണല്ലോ, വേറെ ആൾക്കാരുണ്ടോ ഇതിൽ? നമസ്കാരം. കൃഷി ചെയ്യുന്നത് ഞാൻ ഒറ്റക്കല്ല, ഭർത്താവ് ഞാനും കൂടി രണ്ട് പഞ്ചായത്തിലായിട്ട് കൃഷി ചെയ്യുന്നത്. ഇതിപ്പം കരുള്ളൂർ പെരളം പഞ്ചായത്തിൻ്റെ കീഴിൽ 60% 20% ചെണ്ടുമല്ലി കൃഷി, 20% ചെറുധാന്യം മുത്താറി, 20% വഴുതിരി. നല്ല ഇത് കൂടാതെ വേറെ ഒരു 1.5 ഏക്കറിൽ പച്ചക്കറി, വേറെ പയർ അങ്ങനത്തെ എല്ലാം ഉണ്ട്. ഈ കൃഷി ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് എത്രയായത്? ഇപ്പം 10-11 വർഷമായി. ഭർത്താവ് പ്രവാസിയായിരുന്നു, മദ്യാക്കി നാട്ടിൽ വന്നിട്ടാകുമ്പോൾ അവർ എല്ലാം കൃഷിയിൽ ഏർപ്പെടുന്നതിൻ്റെ ഒപ്പരന്നെ ഞാനും കൂടിയിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും മാർക്കറ്റിൽ പച്ചക്കറി കൊടുക്കുന്നതാണ്. പച്ചക്കറി അവിടെ കൊടുക്കൽ? പച്ചക്കറി കരുള്ളൂർ കൃഷിഭവൻ്റെ ഔട്ട്ലെറ്റിലും പയ്യന്നൂർ കുടുംബശ്രീയിലെ ഔട്ട്ലെറ്റിലും. വളർത്തലുണ്ടോ? ആ, പശു വളർത്തലുണ്ട്. ഇപ്പോൾ ഉണ്ട് നമുക്ക് ബയോഗ്യാസും മണ്ണിര കമ്പോസ്റ്റും അതെല്ലാം നമ്മൾ പച്ചക്കറിയിലെ വളമായിട്ട് ഉപയോഗിക്കുന്നത്. വീട്ടിൽ മീൻ വളർത്തൽ, പശുവും ബയോഗ്യാസും, പിന്നെ കറ്റാർ വാഴ കൃഷിയും എല്ലാം ഉണ്ട്. കറ്റാർ വാഴ കൃഷി, പിന്നെ കൃഷി മറ്റേ ഔഷധ മരുന്നിന് ആവശ്യമായിട്ട് ആള് വാങ്ങാൻ വരുന്നതും ഉണ്ട്. മീൻ എത്ര കുറേ ഉണ്ടോ? മീൻ 100-150 വാഴ കൃഷി വീട്ടിലുണ്ട്. മോൻ ഡെന്റിസ്റ്റാണ്, മോൻ്റെ ഭാര്യയും ഡെന്റിസ്റ്റാണ്. മോള് ടീച്ചർ, മോളെ ഭർത്താവും മാഷ്, രണ്ടാൾക്കും ഓരോ കുട്ടികളുണ്ട്. സംതൃപ്തമാണോ കൃഷി? നമ്മ അതുപോലെ മെനക്കെട്ടാല് ഇത് കൃഷി ലാഭമാണോ? നമ്മ പണിയെടുക്കുന്ന പോലെ ലാഭം കിട്ടും. മറ്റ് വെറുതെ കൃഷി പറഞ്ഞിട്ട് നടന്നാൽ കിട്ടൂല. അതുപോലെ അധ്വാനം ഉണ്ട്, അതുപോലെ ലാഭമുണ്ട്. കാലവർഷം ഇതുകൊണ്ട് ചില സമയത്ത് കുറച്ച് നഷ്ടമെല്ലാം വരും, എന്നാലും സന്തോഷം. തൈ ഈ ചെണ്ടുമല്ലികര വിത്ത് നിങ്ങൾക്ക് ഇടുന്ന വിത്ത് 400 കൃഷിവൻ്റെ കീഴിൽ തന്നു. കരുള്ളൂർ കൃഷിവൻ്റെ കീഴിൽ ബാക്കി 200 തൈ നമ്മ വാങ്ങിച്ചു. അത് രണ്ടും ഒരേ ഇത് തന്നെ ആയിരിക്കും? ഒരേ മാർക്കറ്റ് നമ്മളിപ്പം പുറത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നാട്ടിൽ തന്നെ കുറേ ആൾ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ കൊടുക്കാന്നില്ല ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത്. ഇത് ചെറുധാന്യം മുത്താറി കൃഷി, കൃഷിവൻ്റെ സപ്പോർട്ടോടെ ചെയ്യുന്നതാണ്. 20 സെൻറ്റ് മുത്താറി കൃഷി ചെയ്തുകൊണ്ട് ഈ മഴമറ കൃഷി എന്തെങ്ങനെയാണ് സംഭവം? നമസ്കാരം, ഞാൻ പ്രഭാകരൻ തോട്ടം. മഴമറയിലെ കൃഷി എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് എല്ലാ സീസണിലും കൃഷി ചെയ്യാം. പിന്നെ ഇതിൻ്റെ വളർച്ച, ഈ ചൂട് ഒരു മിതമായിട്ടുള്ള ചൂടായിരിക്കും എപ്പം ചെടിക്ക് കിട്ടുന്നത്. അപ്പോൾ വളർച്ച കൂടും. ഇപ്പം ഞാനില്ല, ഈ ഇപ്പം ഞാൻ ഡിവൈഡ് ചെയ്തിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഒരു 2 രൂപ മുളകാണെങ്കിൽ 2 രൂപ വെണ്ട, 2 രൂപ കക്കിരി, ആ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. അങ്ങനെ അത് മാർക്കറ്റ് ചെയ്യാനും കൂടുതൽ ഗുണമാണ്. പിന്നെ ഞാൻ കൃഷി ചെയ്യുന്ന വേറെ ജലസേചനം എന്ന് വെച്ചാൽ, ഇത് മൈക്രോ ഇറിഗേഷൻ വിത്ത് ഫർട്ടിഗേഷനാണ്. വെച്ചാൽ വളവും വെള്ളവും ഒരുമിച്ച് ചെടിയുടെ മുറ്റത്തും. ഈ മൾച്ച് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രത്യേകത വെച്ചാൽ, ഒന്നും ബാഷ്പീകരിച്ച് പോകുന്നില്ല. നമ്മൾ കൊടുക്കുന്ന വളം 99% നമ്മൾ കൊടുക്കുന്നത് ഇതിന് തന്നെ കിട്ടും. പിന്നെ ഇതിൻ്റെ ഈ പ്രകാശ സംരക്ഷണം തന്നൊരിതുണ്ട്. എന്നുവെച്ചാൽ സൂര്യരശ്മിയിലേക്ക് അടിച്ചിട്ടാകുമ്പോൾ ഇതിൽ നിന്ന് തിരിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ തട്ടിയിട്ട്, അതായത് ഇത്രയും വളർച്ച നമുക്ക് ചെടിക്ക് ഈ മൾച്ച് ചെയ്യുമ്പോൾ മൾച്ച് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം ഇതാണ്. പിന്നെ ഈ കളശല്യം ഉണ്ടാവില്ല, ജലം ഒറ്റദേശം നഷ്ടപ്പെടുന്നില്ല. നമ്മൾ കൊടുത്ത ജലം പൂർണ്ണമായിട്ട് ചെടി ഉപയോഗിക്കുന്നു. മഴമറയും പോളി ഹൗസും ഒന്നാണോ? അല്ല, രണ്ടും വേറെ പോലെയാണ്. പോളി ഹൗസ് പറയുമ്പോൾ അതിന് ഫുൾ ക്ലോസ്ഡ് ആയിരിക്കും. പിന്നെ വെന്റിലേഷൻ മേലെ ഫാനും അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. പിന്നെ പ്രാണികളൊന്നും ഉള്ളിലേക്ക് വരില്ല. പിന്നെ ഇതിനെ സംബന്ധിച്ച് അങ്ങനല്ല, ഇത് മേലെ റൂഫ് മാത്രം
സൈഡിലെ ലോപ്പൺ പോളിയോസിനൊരു ഫാൾട്ടും കൂടെ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ പ്രാണികൾ കൂടുതലേക്ക് വരാത്തതുകൊണ്ട് പരാഗണം നടക്കാനുള്ള സാധ്യതയില്ല. അത് പിന്നെ ഓട്ടോമാറ്റിക് നമ്മൾ കൃത്രിമമായി ചെയ്തു കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അതായത് മഴ മറിയാതെ ഒരു കണക്ക് നല്ലതെന്ന് എൻ്റെ ഒരു ഏതിന് ചിലവ് കൂടുതൽ ചിലവ് പോളിയോസിന് കൂടുതൽ. അത് കൃത്രിമ ഫോഗ് മുതലും ചെയ്തിട്ടുള്ള സംവിധാനമാണ്. ഈ പപ്പായ ഏത് ഇനം? ഇത് റെഡ് ലേഡിയാണ്. ഇത് രണ്ട് വർഷത്തോളം ഇരുന്ന് ഈൽഡ് ഞാൻ തയ്യാറാക്കിയിട്ട് ഇപ്പോൾ ഒരു ഒന്നര വർഷം ഒരു 13 മാസം ഇത്തിരി കൂടുതൽ ഞാൻ അതിൻ്റെ വളവെടുക്കുന്നുണ്ട്. പിന്നെ നല്ല അത്യാവശ്യം നല്ല വളവാണ്. ഇപ്പോൾ ഈ മഴയായതുകൊണ്ടാണ് കുറച്ചിങ്ങനെ ഒരു ഇല ഒഴിച്ചിലും കാര്യങ്ങളൊക്കെ കാണുന്നത്. നല്ല വളം. ഇപ്പോൾ ഇത് റീപ്ലാന്റ് ചെയ്യാനായി മാക്സിമം ഒരു 2.5 വർഷം 3 വർഷമാണ് ഇതിൻ്റെ ഇത് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ റീപ്ലാന്റ് ചെയ്യാം. റീപ്ലാന്റ് ചെയ്തിട്ട് നഷ്ടമാണ്. ഓരോന്നും കണ്ടില്ല, ഒന്നും കായ് ഫലമില്ല. ഇതിൻ്റെ മാർക്കറ്റ് കാര്യമായിട്ട് ഞാൻ പയ്യന്നൂരാണ് മാർക്കറ്റ് ചെയ്യുന്നത്. പയ്യന്നൂർ മാർക്കറ്റിന് അത്യാവശ്യം ബൾക്കായിട്ട് കൊണ്ടുപോകാൻ പറ്റും. 45-50 കിലോ എല്ലാം എനിക്ക് ഒരു ദിവസം തന്നെ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ചെറിയൊരു സ്റ്റാളാണെങ്കിൽ ഒരു 10 കിലോ അങ്ങനെ മേടിക്കും. ഇത് കുടുംബശ്രീൻ്റെ ഔട്ട്ലെറ്റ് ഞാൻ കൊടുക്കില്ല. അപ്പോൾ നമുക്ക് മാക്സിമം റേറ്റും കിട്ടും, അവർക്ക് അന്നേരം തന്നെ സെയിലാവുകയും ചെയ്യും. ഇവിടെ കൃഷി ചെയ്ത് തുടങ്ങിയിട്ട് കുറേ ആയോ? ഇപ്പം ഞാൻ പ്രവാസിയായിരുന്നു. 2009 തിരിച്ചു വന്നതിന് ശേഷം എന്ത് ചെയ്യണമെന്നുള്ളൊരു ഐഡിയ ഇല്ല. നല്ല മണ്ണെല്ലാം റബ്ബർ വെച്ചിട്ട് അത് തീർന്നു. ഇത് പാറപ്രദേശമായിരുന്നു. വെറും ഒന്നും കൃഷി ചെയ്യാൻ ഒഴിവാക്കിയിട്ട് കുറച്ച് കശുമാകുതലുണ്ടായ സ്ഥലമാണ്. അപ്പോൾ ഞാൻ കുറച്ച് പണക്ക് കൊടുത്തു, പിന്നെ കുറച്ച് പാറക്ക് മണ്ണിട്ട്. ഇതിപ്പോൾ ഇപ്പോൾ പണയാണ്. ഇത് കാണുന്നില്ലേ കവുങ്ങ് വള്ളി കുരുമുളകെല്ലാം നല്ല നന്നായിട്ട് വഴി വരുന്നുണ്ട്. ഇതിലേത് മീൻ? ഇതിപ്പം ആസാം വാള ഇട്ടിരിക്കുന്നത്. ഒരു പ്രാവശ്യം വാളയിട്ടു, ഇത് 3-ാമത്തെ പ്രാവശ്യം ഇട്ടതാണ്. ഒരു പ്രാവശ്യം വാളയിട്ടു, 2-ാമത്തെ പ്രാവശ്യം വരാലിട്ടു, ഇത് 3-ാമത്തെ പ്രാവശ്യം വാളയിട്ടു. ഇതിൻ്റെ വിത്ത്? ഇതിൻ്റെ വിത്ത് ഫിഷറീസിൻ്റെ വക കിട്ടുന്നതാണ്. ഇത് മാർക്കറ്റ് ചെയ്യുന്നത് ഞാൻ ലോക്കൽ മാർക്കറ്റാണ് കൂടുതലും. പിന്നെ ഓണക്കുന്നതിൻ്റെ ഒരു സ്റ്റാളിൽ കൊടുക്കും. അത്യാവശ്യം വില മോശമല്ല. പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ വെള്ളം ഞാൻ പച്ചക്കറിയിലേക്ക് ഡൈവേർട്ട് ചെയ്തിട്ട് എല്ലാ പച്ചക്കറിക്കും ഈ വെള്ളമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നല്ല വളർച്ചയുണ്ട് ചെടി മൊത്തം. അത്യാവശ്യം ആൾക്കാരെ നോക്കണം എന്ന് തോന്നാലേ മനസ്സിലാവും. ഈ രീതിയിൽ വാഴക്കൃഷി ഇങ്ങനെ ചെയ്തിട്ട് കണ്ടിട്ട് ആ ഇത് പുതിയ കൃത്യത കൃഷി എന്ന് പറയുന്നു. ഈ പച്ചക്കറിയ സാധനം ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഒരു എനിക്കൊരു പ്രത്യേക ട്രെയിനിങ് കിട്ടി പടന്നക്കാട് കാർഷിക കോളേജിൽ നിന്ന്. അതുകൊണ്ടാണ് ഈ ചെയ്തത്. നല്ല വിജയമാണെന്ന് തോന്നുന്നു. വാഴക്കള നല്ല വളർച്ചയുണ്ട്. അപ്പോൾ നമുക്ക് പണി കുറയും, കളയും ഉണ്ടാവില്ല. പിന്നെ വളവും ഇതെല്ലാം 10 ലക്ഷം 3 ലക്ഷം കൊടുക്കുന്നതുകൊണ്ട് ലേബർ ചാർജ് കുറയും. പിന്നെ ഇതിൻ്റെ ഇടക്കലെന്തെങ്കിലും പച്ചക്കറി ഇതെല്ലാം ആക്കിയിട്ടുണ്ട്. ഞാൻ മോശമല്ല. ട്രെയിനിങ് കിട്ടിയ കാർഷിക കോളേജ് പടന്നക്കാടിന്ന്. ഇത് മോശമല്ല, നല്ല ഇതിന് വളർച്ചയുണ്ട്. ഇത് കരുവള്ളൂർ പേട പഞ്ചായത്തിൻ്റെ ആദ്യ കൃഷിയാണ് ഈ വാഴ. ഓക്കെ.